ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മിശിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ, നമ്മുടെ ചിന്തയ്ക്കായി നാം ഇന്ന് തിരഞ്ഞെടുക്കുന്ന വേദഭാഗം 132 സങ്കീർത്തനം 10 തിരുവചനമാണ്. അങ്ങയുടെ ദാസനായ ദാവീദിനെ പ്രതി അങ്ങയുടെ അഭിഷിക്തനെ തിരസ്കരിക്കരുത്. ദൈവത്തിന് വേണ്ടി വേല ചെയ്യുന്ന പുരോഹിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്നുള്ള ഒരു അപേക്ഷയാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ വയ്ക്കുക. ഇത് കേൾക്കുമ്പോൾ മുഖം ചുളിപ്പിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരെ ഉദ്ദേശിച്ചല്ല, മറിച്ച് ദൈവത്തോടും ദൈവീക കാര്യങ്ങളോടും ചേർന്ന് നിൽക്കുന്ന ഒരുപാട് പേർക്ക് പുരോഹിത കൂട്ടായ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന ഒരു അപേക്ഷയാണ് ഞാൻ ഈ വചനത്തിലൂടെ വയ്ക്കുക. പുരോഹിതരുടെയും അഭിഷിക്തരുടെ ജീവിതത്തിലെ കുറവുകളെ എടുത്തു കാട്ടുവാനും അവരെ പരിഹസിക്കാനുമൊക്കെ ഇന്നത്തെ സമൂഹത്തിന് വലിയ താല്പര്യമാണ്. കാരണം പുരോഹിതർ അവഹേളിക്കപ്പെടുന്നതും പുരോഹിതർ നിന്ദനങ്ങൾക്ക് ഇരയാകുന്നതും പുരോഹിതരുടെ നേരെ പീഡനങ്ങൾ നടക്കപ്പെടുന്നതിനെ പറ്റിയുള്ള വാർത്തകൾ കേൾക്കുന്നതുമൊക്കെ കേൾക്കുന്നത് ഒരു വലിയ സന്തോഷത്തിന് കാരണമായിട്ട് കാണുവാനിടയായിട്ടുണ്ട്. ബലഹീനരായ നമ്മെപ്പോലെയുള്ള മനുഷ്യർ തന്നെയാണ് ഓരോ പുരോഹിതരും. അവരിലൂടെ ദൈവീക കരങ്ങൾ പ്രവർത്തിക്കുന്നു എന്നതാണ് അവരുടെ ജീവിതത്തിൻ്റെ മേന്മ. അപ്പോൾ ആ ദൈവീക കരങ്ങളോട് ചേർന്ന വിശുദ്ധി ഓരോ പുരോഹിതരുടെയും ജീവിതത്തിൽ ഉണ്ടാകുവാൻ ഉള്ള പരിശുദ്ധി അവർക്ക് ഉണ്ടാകുവാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവരുടെ മുമ്പിൽ നമ്മൾ മുട്ടുകുത്തി പ്രാർത്ഥനാ സഹായം യാചിക്കുമ്പോൾ നമ്മൾ എപ്പോഴെങ്കിലും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ സമയം കണ്ടെത്താറുണ്ടോ? ഒരുപാട് പേര് പ്രാർത്ഥിക്കുന്നവരുണ്ട്. എല്ലാവരും പുരോഹിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവരുടെ ജീവിതങ്ങൾ കൂടുതൽ വിശുദ്ധീകരിക്കപ്പെടുവാൻ, ബലഹീനകരങ്ങളിലൂടെ ഈശോയെ മറ്റുള്ളവർക്ക് പകർന്നു നൽകുവാനുള്ള വലിയ ശക്തിയും ബലവും അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥനയുടെ ബലം അവരുടെ ജീവിതത്തെ കൂടുതൽ മെച്ചപ്പെടുത്തും. സ്നേഹമുള്ളവരെ, നിന്ദിക്കുവാനും പരിഹസിക്കുവാനും ഒരുപാട് പേര് നിലനിൽക്കുമ്പോൾ ഒരുപറ്റം ജനം ഈ പുരോഹിതരുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ നിലവിളി ദൈവസന്നിധിയിൽ കേൾക്കപ്പെടും. ഓരോ ദൈവവിളിയും ജനങ്ങളുടെ നിലവിളിയുടെ പ്രത്യുത്തരമായാണ് എന്ന് വചനം നമ്മോട് പറയുന്നുണ്ട്. അപ്പോൾ അവരുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി ദൈവജനം ഒന്നായി നിലവിളിച്ചു പ്രാർത്ഥിച്ചാൽ അവരുടെ ജീവിതം കൂടുതൽ ദൈവേഷ്ടങ്ങൾ അനുസരിച്ച് ജീവിക്കുവാൻ തക്ക വിധത്തിൽ ഉയർത്തുവാൻ സാധിക്കും. നമ്മുടെ ആവശ്യങ്ങൾ നമ്മൾ ദൈവസന്നിധിയിൽ പറഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ട്. നമ്മുടെ ആവശ്യങ്ങളിൽ ഈ ഒരു ആവശ്യം കൂടി സമർപ്പിച്ചാൽ മാത്രം മതി. അങ്ങനെ പ്രാർത്ഥിക്കുവാനും ദൈവത്തിൽ നിന്നും പരിശുദ്ധിയെ പുരോഹിതരിലൂടെ സ്വീകരിക്കുവാൻ എല്ലാവർക്കും ഇടയാകുവാനും വേണ്ടി ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനകളിൽ കഴിയുമെങ്കിൽ പുരോഹിതർക്ക് വേണ്ടി കൂടി അല്പം പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് നല്ല ഒരു ദിവസം ഏവർക്കും ആശംസിക്കുന്നു. ദൈവം നമ്മയെല്ലാം അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ ആമേൻ.